സ്വതന്ത്ര അമേരിക്കയുടെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ശാസ്ത്രകാരൻ, മനുഷ്യസ്നേഹി, ബിസിനസ്സുകാരൻ ഇതൊക്കെയായിരുന്നു. അമേരിക്കയുടെ നാല് സ്ഥാപക പിതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അമേരിക്കൻ ഐക്യനാടുകളുടെ മൂന്ന് പ്രധാന അടിസ്ഥാന പ്രമാണങ്ങളിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കൻ ഭരണഘടന, പാരീസ് ഉടമ്പടി എന്നിവയിൽ മൂന്നിലും ഒപ്പിട്ടയാളായിരുന്നു അദ്ദേഹം. അമേരിക്കയിലെ ബോസ്റ്റണിൽ ഒരു മധ്യവർത്തി കുടുംബത്തിലെ 1706 ജനുവരി 17 അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ 17 മക്കളിൽ 15-ാമത്തെ ആളായിട്ടായിരുന്നു ജനനം. വെറും 2 വർഷം മാത്രം ഔപചാരികമായ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന അദ്ദേഹം സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർന്നത് സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമായിരുന്നു. വ്യാപാരികളായാലും വിദ്യാഭ്യാസ വിചക്ഷണന്മാരായാലും ശാസ്ത്രജ്ഞന്മാരായാലും ആരുമായിട്ടും അനായാസമായി ഇടപെടാനും പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. സമൂഹ നന്മയ്ക്ക് വേണ്ടി പല പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ചു. ഫിലാഡൽഫിയയിലെ റോഡ് വൃത്തിയാക്കലിൽ തുടങ്ങിയ പ്രവർത്തനം വളരെ വിപുലമാക്കി. വിധവകൾക്ക് പെൻഷൻ കൊടുക്കാനും സാമൂഹ്യ പ്രവർത്തനത്തിന് സന്നദ്ധഭടന്മാരെ ഉണ്ടാക്കാനും ഇടത്തരം കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാൻ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി സ്ഥാപനം എന്നിവയിലേക്ക് വരെ നയിച്ചു. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനുമായിരുന്നു. പട്ടം പറത്ത് ചില പരീക്ഷണങ്ങൾ നടത്തി മിന്നൽ ഒരു വൈദ്യുത പ്രവാഹമാണെന്ന് ആദ്യം കണ്ടെത്തിയത് അദ്ദേഹമായിരുന്നു. കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിന് ലളിതമായ ഒരു കമ്പി ഏറ്റവും ഉയർന്ന ബിന്ദുവിൽ സ്ഥാപിച്ച് ചെമ്പ് കമ്പി ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിച്ചാൽ മതിയെന്ന് കണ്ടെത്തിയതും അദ്ദേഹം തന്നെയാണ്. ദൂരക്കാഴ്ചയ്ക്കും വെള്ളെഴുത്തിനും കൂടി ഉപയോഗിക്കുന്ന ഇരട്ട ലെൻസ് അദ്ദേഹമാണ് ആദ്യമായി ഉണ്ടാക്കിയത്. അധികം പുകയില്ലാത്ത അടുപ്പ് മറ്റൊരു കണ്ടെത്തൽ. സാധാരണ ജലദോഷം പകരുന്ന രീതിയും മനസ്സിലാക്കി പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക കഴിവ് പ്രകടമാക്കി. പത്രപ്രവർത്തകൻ, പ്രസാധകൻ എന്നീ റോളുകളിൽ അദ്ദേഹം അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഒരു വ്യവസായി എന്ന നിലയിൽ വളരെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ സാധനങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചു. പ്രായോഗികതയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അടിമപ്പണി ചെയ്യിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒത്തിരി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അമേരിക്കയിലെ സംസ്ഥാനങ്ങൾ കൂട്ടിച്ചേർത്ത് അമേരിക്കൻ ഐക്യനാടുകൾ ഉണ്ടാക്കുക ആശയം ആദ്യമായി ഉന്നയിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനായിരുന്നു. വാർദ്ധക്യ സഹജമായ പല രോഗങ്ങൾക്കും അടിമപ്പെട്ട് 84-ാമത്തെ വയസ്സിൽ 1790 ഏപ്രിൽ 17 ദിവംഗതനായി. പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നതിനാൽ അയാളെ പഠിപ്പിച്ച് വലിയ ആളാക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് പിതാവിൻ്റെ നിസ്സാരമായ വരുമാനവും വലിയ കുടുംബവും അനുവദിച്ചില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബെഞ്ചമിനെ തൻ്റെ സോപ്പും മെഴുകുതിരിയും വിൽക്കുന്ന കടയിൽ നിർത്തുമായിരുന്നു അച്ഛൻ. പക്ഷേ മെഴുകുതിരി ഉണ്ടാക്കുന്ന പണി ബെഞ്ചമിന് തികഞ്ഞ ബോറായിരുന്നു. അയാൾ അച്ഛനോട് പറഞ്ഞു, ഞാൻ കടലിൽ പോയിക്കൊള്ളട്ടെ, എനിക്ക് ബോറടിക്കുന്നു. എന്നാൽ അച്ഛൻ അതിന് അനുവദിച്ചില്ല. എനിക്ക് ഒരാളിനെ കടലിൽ നഷ്ടപ്പെട്ടു, ഇനിയും മറ്റൊരാളെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് മറ്റെന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. നഗരത്തിലെ കുറേ പണിശാലകളിൽ പണികൾ തേടി കുറേ നാൾ അലഞ്ഞു നടന്നു. കത്തിയും മറ്റും ഉണ്ടാക്കുന്ന ഒരു ജോലി മാത്രമേ ബെഞ്ചമിന് പിടിച്ചുള്ളൂ. അത് അത്ര എളുപ്പത്തിൽ പഠിക്കാനും കഴിയുമായിരുന്നില്ല. പഠിക്കണമെങ്കിൽ തന്നെ $100 കൊടുക്കുകയും വേണമായിരുന്നു. അതിനുള്ള സാമ്പത്തിക ശേഷി അച്ഛനില്ലാതിരുന്നതുകൊണ്ട് അതും ഉപേക്ഷിച്ചു. ബെഞ്ചമിൻ്റെ മൂത്ത സഹോദരന്മാരിൽ ഒരാൾ ഇംഗ്ലണ്ടിൽ പോയി പ്രിൻറ്റിംഗ് പഠിച്ചിരുന്നതുകൊണ്ട് അയാൾ ബോസ്റ്റണിൽ ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഇട്ടിരുന്നു. ബെഞ്ചമിൻ അവിടെ ജ്യേഷ്ഠൻ്റെ കൂടെ നിന്നു. പക്ഷേ അവിടുത്തെ പണി കഠിനമായി തോന്നിയ അയാൾ കഷ്ടിച്ച് 6 മാസം മാത്രമേ അവിടെ നിന്നുള്ളൂ. അവിടെ വായിക്കാൻ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത് മാത്രമായിരുന്നു ആശ്വാസം. 10 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്കൂൾ പഠനം നിർത്തിയ ബെഞ്ചമിന് അറിവ് വർദ്ധിപ്പിക്കാൻ പുസ്തകങ്ങൾ തന്നെയാണ് ശരണമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന പരമാവധി സമയം രാത്രിയും പകലും അയാൾ പഠിക്കാൻ സമയം കണ്ടെത്തി. പക്ഷെ ജെയിംസ് എന്ന ജ്യേഷ്ഠൻ പണിയെടുക്കാനല്ലാതെ ഒന്നിനും സമയം കൊടുത്തില്ല. ബെഞ്ചമിൻ കവിത എഴുതുമെന്ന് കണ്ട ജ്യേഷ്ഠൻ അയാൾ എഴുതിയ കവിതകൾ പ്രിന്റ് ചെയ്ത് റോഡിൽ നടന്ന് വിൽക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെ കിട്ടിയ പണം ജ്യേഷ്ഠൻ തന്നെ സ്വന്തമാക്കുകയും ചെയ്തു. സ്വന്തം അനുജനോട് പോലും അയാൾ അല്പം സ്നേഹം കാണിച്ചില്ല. 17-ാമത്തെ വയസ്സിൽ ബെഞ്ചമിൻ്റെ ജ്യേഷ്ഠൻ ഒരു വാരിക ഇറക്കുന്നുണ്ടായിരുന്നു. അതിൽ തൻ്റെ സാഹിത്യം പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജ്യേഷ്ഠൻ പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പോൾ ബെഞ്ചമിൻ ഒരു വിധവയുടെ തൂലികാനാമത്തിൽ ലേഖനങ്ങൾ ആ വാരികയിൽ കൈകാര്യം ചെയ്തു. നിശബ്ദം നല്ലത് എന്ന തുടർ ലേഖനങ്ങൾ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വിധവയായ ശ്രീമതിക്ക് ധാരാളം വിവാഹാഭ്യർത്ഥനകൾ വന്നു തുടങ്ങി. ബെഞ്ചമിൻ അങ്ങനെ തൂലികാനാമത്തിൽ 14 ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് അത് താൻ തന്നെയാണ് എഴുതുന്നതെന്ന് വെളിപ്പെടുത്തിയത്. അസൂയക്കാരനായ ജ്യേഷ്ഠന് ഇത് പിടിച്ചില്ല. അതോടുകൂടി ജ്യേഷ്ഠൻ്റെ കൂടെയുള്ള പരിശീലനവും കഴിഞ്ഞു. ബെഞ്ചമിൻ ബോസ്റ്റൺ വിട്ട് ന്യൂയോർക്കിലേക്ക് പോയി. ന്യൂയോർക്കിൽ പണിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ബെഞ്ചമിൻ ഫിലാഡൽഫിയയിലേക്ക് നീങ്ങി. അയാളുടെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പഴകിയിരുന്നു. യാത്രയ്ക്കുള്ള ഒരു ബാഗ് പോലും ഇല്ലാതെ തൻ്റെ മാറാനുള്ള സോക്സ് പോലും പോക്കറ്റിലിട്ടുകൊണ്ടായിരുന്നു അയാൾ നീങ്ങിയത്. വല്ലാതെ വിശന്നപ്പോൾ കയ്യിലാകെയുണ്ടായിരുന്ന $1 നിന്ന് 10 സെന്റ് കൊടുത്ത് ഒരു ബേക്കറിയിൽ നിന്ന് റൊട്ടി വാങ്ങി. അയാൾ വിശപ്പടക്കി. കടക്കാരൻ അയാൾക്ക് 3 വലിയ റൊട്ടികൾ കൊടുത്തു.
ഒരെണ്ണം തിന്നിട്ട് മറ്റേത് രണ്ടും നെഞ്ചത്തടുക്കി പിടിച്ച് അയാൾ തെരുവിൽ കൂടി നടന്നു. ഇത് കണ്ട് ഒരു പെൺകുട്ടി അയാളെ നോക്കി കളിയാക്കി ചിരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ബെഞ്ചമിൻ ധനികനായപ്പോൾ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ പഴയ കഥ പറഞ്ഞ് അവർ ചിരിക്കുകയായിരുന്നത്രേ. ഇത്ര മോശമായ സാഹചര്യത്തിലാണ് ബെഞ്ചമിൻ അവിടെ എത്തിയത്. എങ്കിലും അടുത്ത 20 വർഷം കൊണ്ട് അയാൾ അവിടുത്തെ വലിയൊരു ധനികനായി മാറി. 23 വയസ്സായപ്പോൾ പെൻസിൽവാനിയ ഗസറ്റ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചു. സ്ഥലം വിൽപ്പനക്കാരനും അച്ചടിക്കാരനും പാവപ്പെട്ട റിച്ചാർഡിൻ്റെ പുസ്തകം എന്ന വാരികയുടെ പ്രസാധകനുമായി. 42 വയസ്സായപ്പോൾ തന്നെ സാമ്പത്തികമായി നല്ല നിലയിലെത്തി. തുടർന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പ്രിന്റിംഗ് വ്യവസായത്തിൽ നിന്ന് വിരമിച്ചു. വിശ്രമ ജീവിതം തുടങ്ങി. ബാക്കിയുള്ള സമയം ശാസ്ത്ര വിഷയങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്താനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും അദ്ദേഹം ഉപയോഗിച്ചു. ഇരട്ട ലെൻസ് കണ്ണട, മിന്നൽ ചാലകം തുടങ്ങിയവ ഈ സമയത്താണ് അദ്ദേഹം ഉണ്ടാക്കിയത്. സാമൂഹ്യ സേവനത്തിന് സമയം ചിലവാക്കാനും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും അങ്ങനെ കഴിഞ്ഞു. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിക്കാനും ഭരണഘടന നിർമ്മാണത്തിൽ സഭയിൽ അംഗമാകാനും കഴിഞ്ഞു. പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയായി പിന്നീട് മാറിയ ഫിലാഡൽഫിയ അക്കാദമിക് കോളേജിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെയും സ്വീഡനിലെയും അംബാസഡറായും പ്രവർത്തിച്ചു. അമേരിക്കയിലെ ആദ്യത്തെ പോസ്റ്റ് മാസ്റ്റർ ജനറലായും പെൻസിൽവാനിയ സുപ്രീം എക്സിക്യൂട്ടീവിൻ്റെ അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചു. പ്രസിദ്ധ സംഗീതജ്ഞരായ മൊസാർട്ടിനും ബീതോവിനും ഉപയോഗിച്ച സംഗീത ഉപകരണങ്ങൾ ബെഞ്ചമിൻ നിർമ്മിച്ചതായിരുന്നു. മറ്റ് ശബ്ദങ്ങൾ പകർത്താൻ ഒരു ഗ്ലാസ് ഹാർമോണിക്ക എന്ന ഉപകരണം അദ്ദേഹം ഉണ്ടാക്കി. ഈ ഉപകരണം 18-19 നൂറ്റാണ്ടുകളിൽ വളരെയധികം ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. ഈ ഉപകരണം അദ്ദേഹത്തിന് പരമാവധി സന്തോഷമുണ്ടാക്കി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. ആദ്യകാലത്ത് ലണ്ടനിൽ കുറേ നാൾ ജോലി ചെയ്തിരുന്ന അദ്ദേഹം ബ്രിട്ടനുമായി വഴക്കുണ്ടാക്കി. അമേരിക്ക വേറെ രാഷ്ട്രമാകുന്നതിൽ താല്പര്യം കാണിച്ചില്ല. സമാധാന മാർഗമാണ് നല്ലതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ബോസ്റ്റൺ ടീ പാർട്ടി അദ്ദേഹം കളിയാക്കി തള്ളിയിരുന്നു. തിരിച്ച് അമേരിക്കയിലെത്തിയപ്പോൾ അദ്ദേഹം അഭിപ്രായം മാറ്റി. സ്വതന്ത്ര അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. മുൻകാല ചരിത്രം കണക്കാക്കി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ ഒരു ബ്രിട്ടീഷുകാരനെ പോലും ചിലർ സംശയിച്ചിരുന്നു. ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൂടുതൽ യുക്തിസഹജമായ ഒരു പുതിയ അക്ഷരമാല ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അനാവശ്യമെന്ന് തോന്നിയ ചില അക്ഷരങ്ങളെ ഒഴിവാക്കി ഉണ്ടാക്കിയതായിരുന്നു ഈ അക്ഷരമാല. പക്ഷേ ഈ ശ്രമം അത്ര സ്വീകാര്യമായില്ല. പാരീസിലായിരുന്നപ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ ഫാഷന്റെ മാതൃകയായി ജനങ്ങൾ കണക്കാക്കിയിരുന്നു. 70 വയസ്സായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതിയിലൊക്കെ പാരീസുകാർ ഭ്രമിച്ചു പോയിരുന്നു. ഫ്രാങ്ക്ലിനിസ്റ്റുകൾ എന്ന സംഘം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉപയോഗിച്ച തൊപ്പിക്കും കോട്ടിനുമൊക്കെ പകർപ്പുണ്ടാക്കുവാൻ ആളുകൾ ശ്രമിച്ചു തുടങ്ങി. നഗരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ ജനിച്ച ബോസ്റ്റൺ നഗരത്തിനും തന്നെ വളർത്തിയ ഫിലാഡൽഫിയയ്ക്കും വലിയൊരു തുക വീതം അദ്ദേഹം സംഭാവന ചെയ്തു. ഈ തുക ആദ്യത്തെ 100 വർഷം കച്ചവടക്കാർക്ക് കടം കൊടുക്കാനും അതിനുശേഷം അത് നഗരഭരണത്തിൽ ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക ഉപയോഗിച്ച് രണ്ട് നഗരത്തിലും ഫ്രാങ്ക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ നടത്തിവരുന്നു. കാരണം ഈ തുക 4-5 മില്യൺ ആയി കഴിഞ്ഞിരുന്നു. കുറേ തുക പാവപ്പെട്ട വ്യാപാരികളുടെ കുട്ടികൾക്ക് ധനസഹായം വിതരണം ചെയ്യുവാനും ഉപയോഗിക്കപ്പെട്ടു.